ജലഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു ജനതയുടെ നാട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ഇറ്റലിയിലെ വെനീസിലേക്ക്. ഗോത്തിക് നിർമ്മാണ ശൈലിയുടെ മകുടോദാഹരണങ്ങളായ കൊട്ടാരങ്ങളും ദേവാലയങ്ങളും മണിമന്ദിരങ്ങളും തിങ്ങി നിറഞ്ഞ സെൻറ്റ് മാർക്ക് സ്ക്വയറിലെ അത്ഭുത കാഴ്ചകൾ കണ്ട് മുന്നേറുമ്പോൾ ജനശ്രദ്ധ വല്ലാതെ ആകർഷിക്കുന്ന ഒരു കൊച്ചു പാലം കാണാം. ബ്രിഡ്ജ് ഓഫ് സൈ, നെടുവീർപ്പുകളുടെ പാലം എന്ന് ലോർഡ് ബൈറൻ ആംഗലേയ പരിഭാഷ നൽകി ലോകത്തിന് പരിചയപ്പെടുത്തിയ പാലം. ഡ്യൂക്സ് പാലസിലെ വിചാരണമുറിയിൽ നിന്നും ശിക്ഷയേറ്റുവാങ്ങി കനാലിൻ്റെ മറുവശത്തെ റിയോഡി പ്ലാസയിലെ ജയിലറകളിലേക്ക് നയിക്കപ്പെടുന്ന കുറ്റവാളികൾക്ക് വെനീസിൻ്റെ സുന്ദരമായ കാഴ്ചകൾ അവസാനമായി ഒരു നോക്ക് കാണാൻ അവസരം ലഭിക്കത്തക്ക വിധം ജനലഴികൾ നിർമ്മിച്ച് അടച്ചുകെട്ടിയ വെളുത്ത ചുണ്ണാമ്പുകല്ലുകളാൽ പണിതുയർത്തിയ 11 മീറ്റർ നീളമുള്ള ആർച്ച് പാലം. പാലത്തിന് സമീപം ശുചീകരണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തൊഴിലാളിയെ കാണാം. ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും കയറിൽ തൂങ്ങിക്കിടന്ന് കെട്ടിടത്തിൻ്റെ ഭിത്തിയിലും പത്രമാനത്തിലും കാണപ്പെടുന്ന മാലിന്യങ്ങൾ ശ്രദ്ധാപൂർവം ശേഖരിച്ച് ഇനം തിരിച്ച് അരയിൽ കെട്ടിത്തൂക്കിയ സഞ്ചികളിൽ നിക്ഷേപിക്കുകയാണ് അയാൾ. ഇത്തിരി പൊടി പോലും താഴെയുള്ള കനാലിൽ വീഴാനിടയാകാത്ത വിധം ജാഗ്രതയോടെ തൊഴിലെടുക്കുന്ന ആ വെനീസുകാരൻ അന്നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണെന്ന് തോന്നി. അത്രമാത്രം ജാഗ്രതയോടെ പരിപാലിക്കപ്പെടുന്നതുകൊണ്ട് മാത്രമാണല്ലോ വെനീസിലെ കനാലുകളും കായലും കടലുമൊക്കെ മാലിന്യ ലേശമില്ലാതെ പരിപാലിക്കപ്പെടുന്നത്.